നമുക്ക് പ്രോജക്റ്റിന് വേണ്ടി ഒരു ചിത്രം തുറക്കാം. ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് 8 എന്ന ഫോൾഡറിനകത്ത് ഇമേജ് എഡിറ്റിംഗ് എന്ന സോഫ്റ്റ്വെയറിനകത്താണ് നമുക്ക് പ്രോജക്റ്റിന് വേണ്ട ചിത്രമുള്ളത്. ഈ ചിത്രത്തിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ജിമെയിം ഇമേജ് എഡിറ്റർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ചിത്രം ഇവിടെ തുറന്നു വരും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൺട്രോൾ ഡി ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, യഥാർത്ഥ ചിത്രം ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി ഈ ചിത്രം നമുക്ക് ഈ ചിത്രം മുഴുവനായും ആവശ്യമില്ല. നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ ഉഴുതിട്ട മണ്ണും മനുഷ്യനും കാളകളും ഉൾപ്പെടുന്ന ഭാഗം മാത്രം വേർതിരിച്ചെടുക്കണം. ഇതിനുവേണ്ടി ഇതിൻ്റെ ടൂൾ ബോക്സ് ആദ്യം തുറക്കേണ്ടതുണ്ട്. വിൻഡോ മെനുവിൽ നിന്ന് ന്യൂ ടൂൾ ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടൂൾ ബോക്സ് ഇവിടെ കിട്ടും. ടൂൾ ബോക്സിൽ നിന്നും പ്രത്യേക ഭാഗങ്ങൾ വേർതിരിച്ച് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്രോപ്പ് ടൂള്. മൗസ് പോയിന്റർ ഓരോ ടൂളിന് മുകളിൽ എത്തിക്കുമ്പോൾ നമുക്ക് അത് എന്ത് ടൂളാണെന്ന് കൃത്യമായി അവിടെ എഴുതി കാണിക്കും. ഇതാണ് ക്രോപ്പ് ടൂൾ. റിമൂവ് എഡ്ജ് ഏരിയസ് ഫ്രം ഇമേജ് ഓർ ലെയർ, ഈ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യമുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഈ ഭാഗം മാത്രമാണ്, ഈ സെലക്ട് ചെയ്ത ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യം. അവ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു, ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വിടുന്നു. ഇനി ഈ ഭാഗം മാത്രം സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിലുള്ള എൻ്റർ കീ അമർത്തുന്നതോടുകൂടി നമുക്ക് ഈ ഭാഗം മാത്രം സെലക്റ്റായി ലഭിക്കുന്നു. ഈ ടൂൾ ബോക്സിൽ ഉള്ള ടൂളുകൾ, വിവിധ തരം ടൂളുകൾ ഇവിടെ ഉണ്ട്. റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടൂളാണിത്, റെക്റ്റാങ്കിൾ സെലക്ട് ടൂൾ. അതുപോലെ ബക്കറ്റ് ഫിൽ ടൂള്, ചിത്രങ്ങളിൽ നിറം നിറക്കുവാനുള്ള ടൂള്. അതുപോലെ ബ്ലെൻഡ് ടൂള്, മൂവ് ടൂള്, അതുപോലെ ക്രോപ്പ് ടൂള് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അതുപോലെയുള്ള ടൂളുകൾ, ടൂളുകളുടെ പേര് അറിയുന്നതിന് വേണ്ടി ഈ ഓരോ ടൂളിന് മുകളിലും മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് അവയുടെ പേര് കൃത്യമായി പ്രത്യക്ഷപ്പെടും. ഇനി ഈ ചിത്രത്തിൻ്റെ വലുപ്പം, നമ്മൾ തയ്യാറാക്കുന്ന പ്രൊജക്ട് റിപ്പോർട്ടിലേക്ക് ഇത്രയും വലിയ ഒരു ചിത്രം ആവശ്യമില്ല. ഈ ചിത്രത്തിൻ്റെ വലുപ്പം കുറക്കുന്നതിന് വേണ്ടി നമുക്ക് ഇമേജ് മെനുവിൽ നിന്ന് സ്കെയിൽ ഇമേജ് ക്ലിക്ക് ചെയ്യാം. ഇമേജ് മെനുവിലെ സ്കെയിൽ ഇമേജ് സ്കെയിൽ ഇമേജ് ഇമേജ് മെനുവിൽ നിന്ന് സ്കെയിൽ ഇമേജ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ വലുപ്പം, ഉദാഹരണത്തിന് വിഡ്ത്ത്, അതുപോലെ ഹൈറ്റ്, ഇവ രണ്ടുമാണ് മാറ്റം വരുത്താനുള്ളത്. വിഡ്ത്ത് നമ്മൾ 300 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, 300 എന്ന വിഡ്ത്ത് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുന്നതോടുകൂടി തന്നെ ഹൈറ്റ് ഇവിടെ 125 എന്നായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം ഈ ചിത്രത്തിൽ കാണുന്ന ചങ്ങലക്കണ്ണി, ഈ ഭാഗത്ത് കാണുന്ന ഈ ലിങ്ക്, ഇവിടെ ലിങ്ക് ആയതുകൊണ്ടാണ്, ഇവ കണ്ണി ഉണ്ടായതുകൊണ്ടാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഈ ലിങ്ക് വ്യത്യാസപ്പെടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നീളവും വീതിയും അല്ലെങ്കിൽ ഹൈറ്റും വിടുത്തും കൃത്യമായി വേറെ തന്നെ നൽകാം. നൽകിയതിന് ശേഷം സ്കെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചിത്രത്തിൻ്റെ വലുപ്പം ഇത്തരത്തിൽ കുറയും. ഇനി വലുപ്പം കൂട്ടണമെങ്കിലും ഇമേജിൽ സ്കെയിൽ ഇമേജ് എന്ന ഓപ്ഷൻ തന്നെയാണ് എടുക്കാനുള്ളത്. ഈ ചങ്ങലക്കണ്ണിയുടെ ലിങ്ക് മാറ്റിയാൽ നമുക്കിഷ്ടമുള്ള വിഡ്ത്തും അതുപോലെ ഇഷ്ടമുള്ള ഹൈറ്റും ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് കഴിയും. സ്കെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചിത്രം ഈ വലുപ്പത്തിൽ വരുന്നത് കാണാം. ഇനി ഈ ഫയൽ സേവ് ചെയ്യാൻ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. ഫയൽ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിന് ഒരു ചിത്രത്തിന് ഒരു പേര് നൽകാം, മാൻ എന്ന് നൽകി. ഇതിൻ്റെ കൂടെ .xcf എന്ന് ഓട്ടോമാറ്റിക്കായി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫോൾഡർ ഇരിക്കുന്നത് ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 8-ലുള്ള 8A-യിലെ ഇബ എന്ന ഫോൾഡറിനകത്ത്. ഇമേജസ് എന്നൊരു ഫോൾഡർ നമ്മൾ നേരത്തെ നിർമ്മിച്ചിട്ടുണ്ട്, ആ ഫോൾഡറിനകത്തേക്ക് നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത ഫയൽ കാണുന്നതിന് വേണ്ടി ഹോം ഫോൾഡർ തുറക്കാം. ഇവിടെ സ്റ്റുഡൻസ് വർക്ക് 8-ൽ 8A-യിൽ ഇബ എന്ന ഫോൾഡറിലെ ഇമേജസ് എന്ന ഫോൾഡറിനകത്താണ് നമ്മൾ ഈ ഫയൽ ഇപ്പോൾ സേവ് ചെയ്തിട്ടുള്ളത്. ഈ ഫയലിൻ്റെ നമ്മൾ നൽകിയ മാൻ എന്ന പേരിനോട് കൂടി .xcf എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. അഥവാ ജിംബ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വരച്ച് ചിത്രങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് അവയുടെ എക്സ്റ്റെൻഷൻ .xcf എന്നായിരിക്കും. .xcf എന്നത് ജിംബിൽ തയ്യാറാക്കിയ ഒരു ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഫയലിൻ്റെ എക്സ്റ്റെൻഷനാണ്. അപ്പോൾ എവിടെ ഒരു ചിത്രം നമ്മൾ .xcf എന്ന രൂപത്തിൽ കാണുന്നുവോ ആ ചിത്രങ്ങൾ
ജിംബ് പ്രൊജക്റ്റ് ആണ്, അത് ജിംബിൽ വരച്ച ഒരു ചിത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളും ഈ രൂപത്തിൽ ചിത്രം ആവശ്യമായ വലുപ്പത്തിൽ ക്രോപ്പ് ചെയ്ത് നിങ്ങളുടെ ഇമേജസ് എന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക.